ഇനി പത്തനംതിട്ടയിലേക്കാണ്. സീതത്തോട് കടുവ ആക്രമണത്തിനിരയായ അനുകുമാറിന് ഇപ്പോഴും ആ സംഭവത്തിന്റെ നടുക്കം മാറിയിട്ടില്ല. ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ ഇല്ലായിരുന്നെങ്കിൽ ജീവൻ നഷ്ടമാകുമായിരുന്നു എന്നാണ് അനുകുമാർ പറയുന്നത്. ആക്രമണത്തിൽ കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ അനുകുമാർ ഇപ്പോൾ ചികിത്സയിലാണ്. ബിദിൻ എന്താസ് അനുകുമാറുമായി സംസാരിക്കുന്നു. ഇനി അതിലേക്കാണ്. കഴിഞ്ഞ ദിവസം സീതത്തോട് കോട്ടമൻപാറയിൽ KSEB പണിക്ക് പോയ അനുകുമാറിനെ വനത്തിനുള്ളിൽ വെച്ച് കടുവ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. തലനാരിഴയ്ക്കാണ് അനുകുമാർ രക്ഷപ്പെട്ടത്. ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്താണ് അന്ന് സംഭവിച്ചത്? ഇവരെ കാട് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ പുറകെ കൂടെ വന്ന നമ്മളെ ആക്രമിക്കുകയായിരുന്നു കടുവ. അത് ഇതാ എന്നെ കടുവയാണെന്ന് അറിഞ്ഞ് ഞാൻ വാ വെച്ചപ്പോൾ കൂടുതൽ ആൾക്കാർ വന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ പിന്നെ അവിടെ നമ്മളെ ചുമ്മിക്കൊണ്ട് വരായിരുന്നു. ഏകദേശം കോട്ടമൺപാറ സ്കൂളിൻ്റെ അവിടെ നിന്നൊരു 500 മീറ്റർ അകലെയായിട്ട് അധികം വനത്തിരും അല്ലാത്ത രീതിയിലാണ് ഈ സംഭവം നടന്നത്. കടുവ എങ്ങനെ ആക്രമിച്ചത്? പിന്നീട് വരികയായിരുന്നു. അത് പതിങ്ങിന്ന് വന്ന് നമ്മുടെ എൻ്റെ ഈ പുറകിൽ ഇവിടെ കയറി അത് പിടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ അരഭാഗത്തൂടെ കയറി പിടിച്ചു. ഇത് വലിച്ച് അതിൻ്റെ കീഴിലോട്ട് നമ്മളെ ഇടുവാണ് ആദ്യം ചെയ്തത്. എങ്ങനെയാ രക്ഷപ്പെട്ടത്? എങ്ങനെയാ ഇട്ട് ഇവർ ഇവരുടെ കയ്യിലിരുന്ന ആയുധങ്ങളും വാക്കത്തെയും കമ്പും കൊണ്ടൊക്കെ വന്ന് വായുമ്പോഴൊക്കെ വെച്ച് അടിക്കുന്ന രീതിയിൽ ഓങ്ങിയ കൂടുതൽ അങ്ങനെ വിട്ടിട്ട് ഓടിപ്പോന്നു. അതങ്ങനെയാണ്. എത്ര പേരുണ്ടായിരുന്നു കൂടെ തൊഴിലാളികൾ? 18-20 പേരോളം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ 10-20 പേരോളം. എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു പണി? ആ ഒരു 36 മീറ്ററിനകത്താണ് ഈ ആൾക്കാർ നിൽക്കുന്നത്. ഒരു 2 മീറ്റർ അകലം വിട്ട് ആൾ നിൽക്കും. നമ്മുടെ കരച്ചിലും വായും കേട്ടോണ്ട് എല്ലാവരും കൂടെ അടുത്ത് കൂടി വായും വെള്ളം വെച്ച് അങ്ങനെയാണ് ഇത് പോകുന്നത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അടുത്ത പിടി പിടിക്കാൻ പെടലിക്കായിരുന്നു ശ്രമിച്ചത്. നേരത്തേക്ക് ഇവരെല്ലാം കൂടെ ഓടി വന്നതിന്റെ പേരിലാണ്. അത് വേറെ എന്തെങ്കിലും ഈ മൃഗങ്ങളെ വല്ലതും ആക്രമിക്കോ അങ്ങനെ കണ്ടായിരുന്നോ? ഇല്ല, അതൊന്നും കണ്ടില്ല. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പൂച്ചയുടെ കൂട്ട് നമ്മൾ അറിയത്ത് പോലുമില്ല. വന്ന പിടി കഴിഞ്ഞതിന് ശേഷം എന്നാന്ന് അറിഞ്ഞത്. അല്ല, അറിയത്തില്ലായിരുന്നു. മുമ്പും ആ സ്ഥലത്ത് പണിക്ക് പോകുന്നതല്ലായിരുന്നോ? ഈ അത് ഇപ്പം ഈ വർഷം ആദ്യമേ എന്നാണ് അവിടെ പണി തുടങ്ങുന്നത്. ഇത് വർഷത്തിൽ ഒരിക്കലുള്ള പണിയേ ഉള്ളൂ, അല്ലാതെ സ്ഥിരമായിട്ടുള്ള അങ്ങനെയുള്ള പണിയല്ലത്. വർഷത്തിൽ ഒരിക്കലും 1.5 വർഷമോ കൂടുമ്പോൾ ഈ ലൈനിൻ്റെ അടിക്കാട് വെട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിന് അപ്പോൾ ഇത് തുടങ്ങിയിട്ട് 2 ദിവസമേ ആയുള്ളായിരുന്നു. മുമ്പ് വനത്തിനുള്ളിൽ എപ്പോഴും പണിക്കൊക്കെ പോയപ്പോൾ കടുവേനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതിന് മുന്നേ ഒരു 1.5 മാസം മുന്നേ ഒരെണ്ണത്തിനെ കണ്ടായിരുന്നു. അത് ചാടി വീണാകെ പോവുകയും ചെയ്തായിരുന്നു. അത് ഇവിടെ അല്ല, വേറൊരു ഏരിയയിൽ. ഇത് ഇപ്പം ഇങ്ങനെ വന്ന എന്തോ നമ്മുടെ എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ? ആരോഗ്യസ്ഥിതി നല്ല വേദനയാണ്. കാലം ഇങ്ങനെ മടങ്ങിക്കിട്ടത്തില്ല ഈ മുറിവിൻ്റെ ഇതുകൊണ്ട്. അത് അത്രേ ഉള്ളൂ. എന്തായാലും വളരെ അത്ഭുതകരമായി കൂടെ തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വലിയൊരു ആത്യാപത്തിൽ നിന്നും അനുകുമാർ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ചികിത്സ തുടരുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി ആശുപത്രിയിൽ ചികിത്സ തുടരേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് ഉടുപ്പത്തിനൊപ്പം ബിദിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.